അധ്യാപകൻ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിൽ ആർക്കെല്ലാം സ്വർഗത്തിൽ പോകണം? കുട്ടികൾ എല്ലാവരും കൈകൂട്ടി, ഞങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം. അപ്പോൾ തന്നെ അധ്യാപകൻ മറ്റൊരു ചോദ്യം ചോദിച്ചു, ഇന്ന് ആർക്കൊക്കെ സ്വർഗത്തിൽ പോകണം? ആ ക്ലാസ്സിലെ ആരും കൈകൂട്ടിയില്ല, ഇന്ന് ഞങ്ങൾക്ക് പോകേണ്ട സാർ. ഇതുപോലെയാണ് നമ്മളിൽ പലരും ദൈവത്തെ ആഗ്രഹിക്കുകയും ദൈവവുമായി ഒന്നായി ചേരുവാനെല്ലാം ആശിക്കുന്നവരുമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നാം അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ? വിശുദ്ധ അഗസ്തിനോസ് ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, എന്റെ ആത്മാവാകുന്ന ഭവനം വളരെ ഇടുങ്ങിയതാണ്, ദൈവമേ അങ്ങേ ഉൾക്കൊള്ളുവാൻ എന്റെ ഹൃദയത്തെ വിശാലമാക്കണമേ. ഈ ആഗമന കാലത്ത് നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണിത്, അഗ്രഹങ്ങളിൽ നിരന്തരം ഉണ്ടാകേണ്ട ഒരു പ്രാർത്ഥന. ആഗമനകാലത്ത് ദേവാലയങ്ങളിൽ റീത്ത് അലങ്കരിച്ചു വെച്ച് 5 തിരികൾ അതിൽ ഒരുക്കി വെക്കും. 3 വയലറ്റ് നിറത്തിലെ തിരിയും, 1 റോസ് നിറത്തിലെ തിരിയും, 1 വെള്ളത്തിരിയും. 1 ഞായർ കത്തിക്കുന്ന വയലറ്റ് തിരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് പ്രത്യാശയാണ്, രക്ഷകനായ യേശുവിനെ കാത്തിരുന്ന പ്രത്യാശ. 2 ഞായർ നാം കത്തിക്കുന്ന വയലറ്റ് തിരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുനാഥൻ ഭൂമിയിൽ നൽകിയ സമാധാനത്തെയാണ്. 3 ഞായർ നാം കത്തിക്കുന്ന റോസ് തിരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് യേശുവാണ് ഈ ലോകത്തിന്റെ രക്ഷകൻ എന്ന സത്യമാണ്. 4 ഞായർ നാം കത്തിക്കുന്ന വയലറ്റ് തിരി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവസ്നേഹം ഭൂമിയിൽ അവതരിച്ചതിനെയാണ്. 5 തിരി വെള്ളത്തിരി നാം കത്തിക്കുന്നത് ക്രിസ്തുമസിന്റെ അന്നാണ്, ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചതിന്റെ ഓർമ്മ. പ്രത്യാശയറ്റ ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യാശയുള്ളവരാകാം, എല്ലാം ശരിയാകുമെന്ന പ്രത്യാശയോടെ. പ്രവാചകന്മാരും സ്നാപക യോഹന്നാനും നമ്മുടെ ആഹ്വാനം ചെയ്തത് ദൈവത്തിന് നിരക്കാത്തത് എന്തെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടോ അതെല്ലാം വെട്ടിമാറ്റി നല്ലൊരു ഹൃദയത്തെ യേശുവിനായി ഒരുക്കുവാൻ ഈ ആഗമനകാലം നമുക്ക് അതിനുവേണ്ടി പരിശ്രമിക്കാം, നമ്മുടെ ഹൃദയത്തെ നിർമ്മലമാക്കാം. നല്ലൊരു ആഗമനകാലം എല്ലാവർക്കും ആശംസിക്കാം.